Stop it! எல்லாரும் ஒன்னா சேர்ந்து வந்திருக்கீங்களா? உன்னோட பிளான் இப்படி தலகுப்புற விழுந்துரும்னு நினைக்கல இல்லையா மிஸ் அர்ஜுன்? அதனால இப்ப என்ன நடந்துருச்சு? என்ன நடந்துருச்சா? எங்க விஜயையும் பிருந்தாவையும் அநியாயமா பண்ணது நீதானே? இல்ல, ஏ மிஸ்மெரிசத்தை யூஸ் பண்ணி பிருந்தாபதி இந்த இடத்து கூட்டு வந்து ரேப் பண்ணிட்டேன். நீதான் பேக் போனா இருந்து வந்த விஜய தற்கொலை பண்ணிக்கிற அளவுக்கு ஹிப்னாட்டிஸ்ல தூண்டி விட்டுருக்க. அப்போ எல்லாத்தையும் கண்டுபிடிச்சிட்டீங்க? இல்ல, டேவிட் தான் எனக்கு முதுகெலும்பு ஒன்னு கண்டுபிடிக்கிறதுக்காக நான் தான் அவனை ரிலீஸ் பண்ணேன். மூணு கொலைகளையும் தலைமையில போட்ட அந்த கிரிமினலை நான் தேட ஆரம்பிச்சேன். அதோட முடிவு ஒன்ன நான் கொலை செய்ய தீர்மானிச்சிட்டேன். எஸ், ஐ ஆம் எ ஹிப்னாட்டிஸ்ட். மிஸ்டர் டேவிக், துப்பாக்கியை நீட்டாத. நடந்துகிட்டே இருக்கணும். எஸ், மூவ். ஒரு காரியம் இல்ல, வைகுநேரம் வர விட்ட 10 பைச லாபம் கிட்டும். வெயில் உண்டி லாபம் நமக்கு. ஐயா வா வா. செந்தை குடி கண்டு எவ்வளவு? நம்மளும் ஒரே நெருங்கியால் அவள் உடனே அறிந்து வைக்கான. அதுபோல நம்ம மணங்கி வரும்போ அவள் மணங்கி வரீ. എനിക്കറിയാം കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കില്ലേ കൊച്ചു കല്യാണം. എപ്പോഴാ കല്യാണം? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ, നീ നിന്റെ പ്രിയപ്പനെ കണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ കണ്ടിട്ടുണ്ടോ? അത് എനിക്കറിയാം. നായര് കടുപ്പത്തിന് മധുരം കൂട്ടിയൊരു ചായ. ചായ ഇല്ല, അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള വരിപ്പിക്കണ്ട. നായർ അറിഞ്ഞില്ലേ കൂട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു? ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നത് നായരുടെ കാശ് ദേ ഇങ്ങനെ മേച്ചപ്പെട്ടിരിക്കുന്നുണ്ടാവും. പുതിയ സിനിമ കൊട്ടായി തുറന്ന ഓ നന്നായി. നായർ കേൾക്കണ, നമ്മൾ ഇന്നാളെ ഒരു സിനിമ. അതിലൊരുത്തണ്ടല്ല ചിരി തലിയായിട്ട്, പേരെന്തായി? രാവണൻ. ഊനും കൊണ്ട് വരലും ഒരു ചവിട്ടും ഒരു കുത്തും. ഇത് നായരെ നമ്മൾ പള്ളയം ഒന്ന് കാലിപ്പോയിട്ട്. ഓന്റെ കയ്യിൽ എന്തോന്നുണ്ടല്ലേ, ഒരു വെറും കൊള്ളിയല്ലേ? ഗത എന്ത് ഗത? ഗത നായർ ഊന് ഇത്ര തലിയാണ്? 10. ഈ പണി ചെയ്യുന്നതിന് ഇപ്പൊ ചങ്ങാതിൽ മുടിവെട്ടായിരുന്നു നല്ലത്. ഒറ്റയടിക്ക് 50 രൂപ കിട്ടും. എന്തുവാടാ പുതിയ സിനിമയുടെ നോട്ടീസ് വരുന്നുണ്ട്, ചണ്ടിയും മേലെ ഒക്കെ ആയിട്ടായിരുന്ന. നമുക്ക് പോവാം. ആദ്യത്തെ ഉള്ളിലുള്ള ചിത്രം
നല്ല സിനിമയായിരിക്കും. എനിക്ക് പോകണമെന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു നോക്കാം. വെറുതെ എന്തിനാ തല്ലി കൊള്ളാനു. ജോലി വേണം. ഓ പാടത്ത് പോയിക്കോട്ടെ. പൊട്ടാ നട. ഞങ്ങളുടെ വയറ്റിൽ പോയപ്പല്ലേ സാറേ, പെട്ടെന്ന് നമ്മൾ നിർത്തിയാലോ? അതിനെ പാടത്ത് പോയി കൊട്ടാൻ പറഞ്ഞു. നിനക്കൊക്കെ വേറെ പുഴപ്പറയില്ലടാ. നിന്റെ പേരെന്തു പറ? എല്ലാരും വിളിക്കുന്ന അപ്പുന്നാ. വരട്ടെ. അന്തിയോളം കൂകി വിളിച്ച് കൊട്ടി നടന്നിട്ട് 5 രൂപയെ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ടിക്കറ്റ്. ചെണ്ടയുടെ വാട ആര് കൊടുക്കും? ഇപ്പൊ ഇത് തുറന്നു നോക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാർ മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാർ ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടെ? ഇല്ല, ഈ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്നാശാനെ, ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചേർന്നു. അമ്മണി നിനക്ക് അന്നോണി ഇല്ലടി അവിടെ? ഇല്ല, പുറത്തുപോയിരിക്കാ. പുതിയ വെള്ളം വന്നിട്ടുണ്ടോ? മതിയായി പെങ്ങളെ, മതിയായി. ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാറും വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമരി വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10 or 16 എണ്ണമോ വയ്ക്കും. എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസമാവും പണി തുടങ്ങട്ടെ? കഴിയും തീർക്കാം. വേറെ നേരാണ്. എല്ലാവരും കുടിക്കണം.